നേന്ത്രക്കായാണ്, നല്ല പച്ച നേന്ത്രക്കായാണ് കേട്ടോ. നന്നായി കഴുകി എടുത്തുണ്ട്. വാങ്ങിച്ചതായതുകൊണ്ട് നമുക്കതിൻ്റെ കഴുകിയെടുത്താലും തൊലിയൊന്ന് ചീന്തിക്കളയാം. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ പിന്നെ തൊലിയൊന്നും ചീന്തേണ്ട ആവശ്യമില്ല. ഇട്ടിപ്പോൾ സൂപ്പർ ടേസ്റ്റിലെ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോണേ കേട്ടോ. അപ്പം നമുക്കിങ്ങനെ നടുവൊന്ന് കയറി കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. അപ്പൊ കായ കട്ട് ചെയ്തെടുത്തിണ്ട്. ഇനി നമുക്ക് അരവ് തയ്യാറാക്കാം. നമുക്കൊരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലൊരു 3 വറ്റൽ മുളക്, 3 സ്പൂൺ തേങ്ങ ചിരകിയത്, അതിനൊപ്പം തന്നെ നമുക്ക് ഒരു 4 ചെറിയ ഉള്ളി, വേണ്ട ഒരു 4-5 മണി നിലക്കടല, അതുപോലെ ഏലക്ക 3 എണ്ണം. എല്ലാവരും മണത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് മസാലയൊന്നുമില്ല. ചെറിയൊരു മണത്തിന് കരയാമ്പൂ 4 എണ്ണം, അതുപോലെ അണ്ടിപ്പരിപ്പ്. ഇത് 2 എണ്ണം കൂടിയാലും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. എരിവും മസാലയൊക്കെ കുറച്ച് തയ്യാറാക്കിയാൽ നമുക്ക് വയറിന് ഒരു അസുഖം ഉണ്ടാവില്ല. പിന്നെ അതോടുകൂടെ ഒരു 2 വെളുത്തുള്ളി അല്ലി. നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് ചെറിയ 2 കഷ്ണം കൊടമ്പുള്ളിയുടെ കഷ്ണമാണ് കേട്ടോ. തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ട് ഇപ്പം നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 മണി, ഒരു പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ ഒരു 2 കറിവേപ്പില. നമുക്കിത് അരച്ചെടുക്കാം. കായ അടുപ്പത്ത് വയ്ക്കാം. അപ്പം അത് വേവുന്നതിന് ആവശ്യമായ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ വേവിച്ചെടുക്കാം. കഷ്ണം ഒരു 70% വെന്ത് വന്നിട്ട് അരവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കുറവുണ്ട്, ഒരു കുറച്ച് കൂടെ വെള്ളം ചേർക്കാം. സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കായ ഒരു 200 ഗ്രാം കായയുടെ കഷ്ണമാണ് ഉള്ളത്. നമ്മൾ വെള്ളമൊക്കെ അതിനനുസരിച്ച് ചേർക്കുക. മുളക് വെള്ളമൊക്കെ
ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതൊരു തക്കാളിയാണ്, ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു തക്കാളി. ഒരു പച്ചമുളക്, എരിവൊക്കെ ഒരു എന്താ പറയുക, കുറച്ചാണ്, ഒരുപാട് എരിവ് ചേർക്കണില്ല. നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം മെല്ലെ തീയിൽ. നമ്മുടെ കറി നല്ല കൊഴുപ്പിൽ ഒരുപാട് വെന്തുടങ്ങിയുണ്ട് കേട്ടോ, നല്ല കൊഴുപ്പിൽ യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് കായ കയ്യിലുണ്ട്, കായ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറി തയ്യാറാക്കാം കേട്ടോ, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. കറി വാങ്ങാം. ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. 2 കഷ്ണം വറ്റൽ മുളക്, കടുക് വേണ്ടവർക്ക് പൊട്ടിക്കാത്തോ ഈ കറിയിൽ. ഞാൻ ഉള്ളി മൂപ്പിച്ച് ഇടാം. ഒരു 2 മണി ഉലുവ ചേർക്കാട്ടോ ഒരു മണത്തിന്. കറിവേപ്പില, നമുക്ക് നമ്മുടെ കറി ഇടിക്ക് കൊട്ടാം. നമ്മുടെ സൂപ്പർ കറിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഓക്കേ.